കൈകാര്യം ചെയ്യാനുള്ള ധൈര്യമില്ല. ഈ ചിത്രം ഒരുക്കിയ സംവിധായകൻ സജീവൻ അന്തിക്കാടിനെ അഭിനന്ദിക്കുന്നുവെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. പ്രഭുവിന്റെ മക്കൾ എന്ന ചിത്രത്തിനായി തൊട്ടാൽ പൊള്ളുന്ന ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ തയ്യാറായ സംവിധായകൻ സജീവൻ അന്തിക്കാടിനെ താൻ അഭിനന്ദിക്കുകയാണെന്നും താനാണെങ്കിൽ ഇത്തരമൊരു വിഷയം സ്വീകരിക്കുമായിരുന്നില്ല എന്നും സത്യൻ അന്തിക്കാട് വ്യക്തമാക്കി. മതവും അന്ധവിശ്വാസവും ആൾദൈവങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന വിഷയമാണ് സജീവൻ പ്രമേയമാക്കിയത്. വളരെ ശക്തമായ ഭാഷയിലാണ് ഇവയ്ക്കെതിരെ സജീവൻ സിനിമയിലൂടെ പ്രതികരിച്ചിരിക്കുന്നതെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. സജീവൻ എന്റെ അയൽക്കാരനും വളരെ അടുത്ത സുഹൃത്തുമാണ്. സജീവനെ ഞാൻ അഭിനന്ദിക്കുന്നത് ഇത്തരമൊരു വിഷയം സിനിമയാക്കാൻ കാണിച്ച ധൈര്യത്തിനാണ്. ഞാനാണെങ്കിൽ ഇങ്ങനൊരു കഥ സിനിമയാക്കില്ല. കാരണം തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണത്. മതം, അന്ധവിശ്വാസം, ആൾദൈവങ്ങൾ, അതിനൊക്കെ എതിരായിട്ട് വളരെ ശക്തമായിട്ടാണ് സജീവൻ പ്രതികരിച്ചിരിക്കുന്നത്. വളരെ മൂർച്ചയുള്ള സംഭാഷണങ്ങളാണ്. ദൈവമില്ല, ദൈവമുണ്ട്, തെളിവുണ്ടോ? ദൈവമുണ്ടെന്ന് ആരാ പറഞ്ഞേ? ദൈവമില്ല. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അന്ധവിശ്വാസമാണ് ദൈവവിശ്വാസം. ധന്യ നീറും ചുട്ട കൂടിന് തിന്നാനെ പാടുള്ളൂ. പറപ്പിക്കാൻ പാടില്ലാത്ത നിയമം വെറും 30 രൂപയ്ക്ക് വേണ്ടിട്ടാ മതം മനുഷ്യനെ പഠിപ്പിച്ച ധാർമ്മികതയുടെ പേരാണ് കൈക്കൂലി. വഴിപാട് കൊടുക്കുന്നതിനനുസരിച്ചാണ് മതദൈവത്തിന്റെ അനുഗ്രഹം. പാകിസ്ഥാനൊക്കെ കെട്ടുറപ്പുള്ള മതം കൊണ്ട് പൊറുതിമുട്ട. തനിക്ക് പിന്നെന്തറിയാം? ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇവിടെ ചില മതങ്ങൾ ഇറച്ചി മീനും ശവവും കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോണ പോലെ സ്ത്രീകളെ കൊണ്ടുപോണത്. 100 കോടി ഫണ്ടൊഴിയെത്തിയാൽ പാപമാര് അമ്മമാര് 100 വീടുണ്ടാക്കി കൊടുത്ത് ദൈവമാണ്. തിരുമണവാട്ടിമാരെ പീഡിപ്പിച്ച് കൊന്ന നീളം കുപ്പായക്കാരെ CBI അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോ അപ്പോഴും മതം പറഞ്ഞു. മതവികാരം വ്രണപ്പെട്ടു. പ്രഭുവിന്റെ മക്കൾ വളരെ മികച്ച ഒരു ചിത്രമാണെന്ന് താൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ സിനിമയോട് 100% ആത്മാർത്ഥത പുലർത്തുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഈ ചിത്രം. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഠിനമായ പ്രയത്നത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ സിനിമ. അത് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യട്ടെ, പക്ഷേ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് കുടുംബത്തോടൊപ്പം ഞാൻ ഈ പ്രഭുവിന്റെ മക്കൾ എന്ന സിനിമ കണ്ടത്. പ്രഭുവിന്റെ മക്കൾ എന്ന ചിത്രത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്നും അതുകൊണ്ടാണ് താൻ കുടുംബസമേതം ചിത്രം കണ്ടതെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. റിപ്പോർട്ടർ, തൃശൂർ. വികലാംഗ കൂട്ടായ്മയിൽ ഒരുങ്ങുന്ന മലയാള ചിത്രം ബെസ്റ്റ് വിഷസ്